മാത്രം ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ. വീണ്ടും എല്ലാവരെയും ഒന്നിച്ച് കാണാനായിട്ട് ദൈവം ഇവിടെ വരുത്തി. ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിച്ചതുപോലെ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിൽ നമ്മളെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവമക്കളെ അവൻ ഒരിക്കലും കോപത്തിനല്ല, എന്നാൽ ബാലശിക്ഷ കഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മാനസാന്തരപ്പെടും. നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ ആ വഴിയിലേക്ക് നമ്മളെ അവൻ തിരിച്ചു കൊണ്ടുവരുന്നു. കാരണം സഹോദരന്മാർ ഇപ്പൊ പറഞ്ഞതുപോലെ ആദ്യ സമയങ്ങളിലൊന്നും ഭയമില്ലായിരുന്നവരായിരുന്നു, എന്നാൽ ഭയത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈവൻ പൗലോസിന് പോലും ഉള്ളത് കൊണ്ടാണ് കർത്താവിന്റെ ദൂതൻ വന്ന് ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ആ ഒരു പേർപ്പസിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായിട്ടാണെന്നാണ് നമ്മൾ റോമാലേഖനം 8:28 നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സഹോദരൻ ഇന്ന് നിത്യജീവനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് എന്റെ ഹൃദയത്തിലേക്ക് വളരെ ശക്തിയോടെ അത് കടന്നു വരികയുണ്ടായി. കാരണം നിത്യജീവനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ മരിച്ചതിന് ശേഷം എന്നൊക്കെയാണ് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബൈബിൾ സ്റ്റഡികളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വീണ്ടും ജനം പ്രാപിക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ നിത്യജീവൻ അവകാശികളാണ്. ബട്ട് ആ നിത്യജീവൻ നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നുണ്ട്. നമുക്ക് 2 യോഹന്നാൻ 2:25 2 John 2:25 ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. സോറി, 1 John ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. അപ്പം കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന നിത്യജീവനാണ്. ഈ നിത്യജീവൻ എന്താണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, John 17:17-3 ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പൊ നടന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു, മാനസാന്തരപ്പെട്ടിരിക്കുന്നു, സ്നാനപ്പെട്ടിരിക്കുന്നു, സഭയിലായിരിക്കുന്നു, സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ വളരുന്നു. ഈ നിത്യജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് എത്രത്തോളം ഗൗരവമായിട്ട് എത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് സമയം ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ട്. ആർക്കും ഇപ്പൊ സമയമില്ല, ബിസി ആണെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്നാൽ വാസ്തവമായിട്ടും ഈ തരുന്ന സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മൾ കേട്ടു, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് തെറ്റി ഒഴിയാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമയത്തും ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിത്യജീവനെ പിടിച്ചുകൊള്ളുവാനായിട്ട്. ആ ഭാഗം നമുക്ക് നോക്കാം. തിമോത്തിയോസിന്റെ ലേഖനം 6:12 അത് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. ഈ ഒരു കാര്യം അതിന്റെ മുമ്പേ പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീരരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യാവിടോവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊടുക്കുക. ഈ ഒരു കാര്യം ഈ അവസരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവത്തിന്റെ നിത്യജീവൻ അവൻ അവകാശമായി തന്നിരിക്കുന്നു. എന്നാൽ നിത്യജീവനെ നമ്മൾ പിടിച്ചുകൊള്ളേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം ആരോടാണ് ഇത് പറഞ്ഞേക്കുന്നത്? പൗലോസിന്റെ കോവർക്കർ ആയിരിക്കുന്ന തിമോത്തിയോസിനോടാണ് പറഞ്ഞേക്കുന്നത്. സകലവും വിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരനോട് പൗലോസിന് ഇത്രയും ഇത് പറയേണ്ടി വന്നാൽ നമുക്ക് എത്ര എത്ര ഗൗരവമായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. അതുകൊണ്ട് നമ്മൾ കൂടി വരുമ്പോഴും നമ്മൾ തനിച്ചിരിക്കുമ്പോഴും നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോഴും
ഈ ഒരു കാര്യം നമ്മൾ പരസ്പരം ഉത്സാഹിപ്പിക്കുക. കർത്താവ് നമ്മളെ സൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നിത്യജീവനെ പിടിച്ചുകൊള്ളണമെന്നുള്ളത്, അത് ദൈവം നമ്മളെ ഒരിക്കലും കൈവിടും. ഒരു മുടി കൊഴിയുന്നത് പോലും അവൻ അറിയാതല്ല. യെസ്, അതൊരു വലിയ ഉറപ്പും ധൈര്യവുമാണ്. ഭയത്തിന്റെ സമയത്ത്, ആ ഒരു ഭാവിയെ കുറിച്ചുള്ള ചിന്തയുടെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അത്, ആ ഒരു വചനവും ആ ഒരു ഉത്സാഹവും നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ ഒരു വിശ്വാസി, ഒരു ദൈവത്തിന്റെ മകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം തന്നിരിക്കുന്ന ആ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടും ദൈവരാജ്യവും നിത്യജീവനും ഒരിക്കലും എന്നിൽ നിന്നും കൈവിട്ടു പോകാതിരിക്കാൻ നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ ആ ഇപ്പൊ ഭവനത്തിലായിരിക്കുമ്പോൾ മോള് പറഞ്ഞതുപോലെ ഒത്തിരി സമയം കൂട്ടായ്മ കൊടുക്കുവാനും പരസ്പരം പങ്കുവെക്കാനും ഒക്കെ ഉള്ള സമയമുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം നമ്മുടെ റിയലായിട്ടുള്ള അവസ്ഥ. പെട്ടെന്ന് പ്രതികരിക്കാൻ, ഞാൻ എന്നെ ഉൾപ്പെടെയാണ് പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്, നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയത്ത്. നമ്മൾ കൂട്ടായ്മ കൂടുമ്പോൾ തന്നെയും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വചനങ്ങൾ സംസാരിപ്പാനും കേൾക്കുന്നവർക്ക് ആത്മീയവർദ്ധന ഉണ്ടാകുന്ന കാര്യം പരസ്പരം ഉത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ഞാൻ ഈ ഒരു കാര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവം ഓരോരുത്തരുടെയും ഹൃദയത്തില് ഈ ഒരു വലിയൊരു വെളിപ്പാട് നൽകാനും നമ്മളെ തന്നിരിക്കുന്ന ആ നിത്യജീവൻ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചുകൊള്ളാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ.